ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. ഇന്ന് ഞങ്ങൾ ഇപ്പൊ അമ്മയൂര് പോയിട്ട് തിരിച്ച് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാണ്. ഗുരുവായൂർ കുറെ കാലത്തിന് ശേഷമാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വരാൻ വേണ്ടി നമ്മൾക്ക് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണം. ഗുരുവായൂർ ദേവസ്വം .com എന്ന സൈറ്റിൽ ഫ്രീ ദർശന ഓപ്ഷനിൽ ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. ഇതിൽ കാണാം ഒരുപാട് സമയമുണ്ട്. 3:30, 4:30, 5:30, 10:30, 12:30, 5 മണി, വൈകുന്നേരം 6 മണി, ഇത്രയും ഓപ്ഷൻസ് ഇതിലുണ്ട്. ഞങ്ങൾ വൈകുന്നേരം 5 മണി 6 മണി എടുത്തത്. പ്രത്യേകിച്ച് കുട്ടികളെ ഇവിടെ ഇപ്പോൾ സമ്മതിക്കുന്നില്ല, കുട്ടികളെ ഉള്ളിൽ കയറ്റുന്നില്ല, പുറത്തു കൂടെ നമുക്ക് തൊഴാം, പക്ഷെ അകത്ത് ദർശനത്തിന് സമ്മതിക്കുന്നില്ല. പോയി നോക്കട്ടെ. അപ്പോൾ ഗുരുവായൂരിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഗുരുവായൂർ മഞ്ജുളാലിൻ്റെ ആലത്. പിന്നെ നമ്മുടെ ഗുരുവായൂർ നഗരസഭാ കാര്യാലയം ഫൈഡിൽ കാണാം. മുന്നോട്ട് പോയി നോക്കട്ടെ. നേരെ മുമ്പിൽ ഗുരുവായൂർ അമ്പലം കാണാം. നമ്മുടെ ഗുരുവായൂർ അമ്പലമാണ് നേരെയുള്ളത്. ശ്രീകൃഷ്ണ റെസിഡൻസ് ഫീലാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ്. ഗുരുവായൂരിലെ ഒരു പാർക്കിംഗ് ഏരിയയുടെ ഒരു പ്രശ്നത്തിനുള്ള വലിയൊരു പരിഹാരമാണിത്. ഇത് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസാദ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ യൂണിയൻ മിനിസ്റ്റർ പ്രഹ്ലാദ് പട്ടേലും കഴിഞ്ഞ മന്ത്രിസഭയിലെ കടകംപള്ളി സുരേന്ദ്രനും പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനും ചേർന്നിട്ടാണ് ഉദ്ഘാടനം നടത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ. പക്ഷേ കൺസ്ട്രക്ഷൻ ഇപ്പോഴും കണ്ടാലും നടന്നു ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നത്. ഇതിനൊപ്പം തന്നെ ഇത് ഏകദേശം 46 കോടി രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം 4 പ്രൊജക്റ്റുകളുണ്ട്. ഈ പാർക്കിംഗ് ഏരിയ അതിൽ 700 വണ്ടി പാർക്ക് ചെയ്യാം. പോരാത്തതിന് 20 ടോയ്ലറ്റ്സ് ഉണ്ട്, 2 ലിഫ്റ്റുണ്ട്, റാം ഫെസിലിറ്റി. ഇതിൻ്റെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു അമ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. ഏകദേശം 70 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെയും സഫിഷ്യൻ്റ് ടോയ്ലറ്റ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 3rd പ്രൊജക്റ്റ് വന്ന് നമ്മൾ പടിഞ്ഞാറേ നടയിൽ ശ്രീകൃഷ്ണ റെസ്റ്റ് ഹൗസ് പറഞ്ഞൊരു റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഏകദേശം 27 റൂമുകളുണ്ട് വിത്ത് എല്ലാ ഫെസിലിറ്റിയും ചേർത്തിട്ട്. പിന്നെ നമ്മളെ പുന്നത്തൂർ കോട്ട എടുത്തിട്ട് നമ്മളെ പ്രായമായ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു 49 റൂമുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 4 കാര്യങ്ങളാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കാണുന്നതനുസരിച്ചിട്ട് ഇത് പണി പൂർത്തിയായിട്ടില്ല ഫുൾ. എന്നാൽ പക്ഷേ പാർക്കിംഗ്, വണ്ടി പാർക്കിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് അതിൻ്റെ ബിൽഡിംഗ് പൂർത്തിയായിട്ടില്ല. ആദ്യം ഹോട്ടലിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അമ്പലത്തേക്ക് പോവാം. ശ്രീകൃഷ്ണ റെസിഡൻസ് ഫീലാണ് നമ്മളിന്ന് താമസിക്കുന്നത്, അല്ല ഇന്നലെ താമസിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ കയറിയിട്ടൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു പോവും. ഇതാണ് നമ്മൾ താമസിച്ച ശ്രീകൃഷ്ണ ഹോട്ടല്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്. ഇവിടെ ഗുരുവായൂർ കേശവൻ്റെ ഒരു നല്ലൊരു പ്രതിമയുണ്ട്.
ഒരു ദേവസ്വത്തിന് ഗസ്റ്റ് ഹൗസ് ആണ്, ശ്രീവത്സം ഗസ്റ്റ് ഹൗസ്. അവിടെ നമുക്ക് പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് കാണാം. അമ്പലത്തിന് തൊട്ട് മുന്നേ തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉള്ളത്. നല്ല മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ച പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിമയുണ്ട്. നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ഭക്തനായ പൂന്താനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പത്മനാഭോ അമരപ്രഭോ എന്ന് പകരം പത്മനാഭോ മരപ്രഭോ എന്ന് തെറ്റായി ഉച്ചരിച്ചു. ആ സമയത്ത് പണ്ഡിതനായ ഭട്ടതിരി പൂന്താനത്തിനെ കളിയാക്കിയപ്പോൾ ഭഗവാന് മരപ്രഭു അമരപ്രഭുവൊക്കെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ ഒരു സങ്കല്പമാണ് ഇവിടെ മരപ്രഭുവായിട്ട് മരത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് തൊഴാൻ വേണ്ടിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സൈറ്റിൽ ഫ്രീ ദർശൻ എന്നുള്ള ഒരു പേജുണ്ട്. ആ പേജിൽ പോയിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ. അതിൽ ഐ ഡി കാർഡും ഐ ഡി കാർഡ് ഡീറ്റെയിൽസ്, വൈഫ്, നക്ഷത്രമൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഫ്ലോട്ടുകളുണ്ട്. ഫ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. വരാൻ വേണ്ടി ഒരു ഡോസ് വാക്സിനോ അല്ലെങ്കിൽ ആർ ടി പി സി ആർ 72 മണിക്കൂറിലുള്ള ആർ ടി പി സി ആറാണ് വേണ്ടത്. 10 വയസ്സിന് മേലുള്ള കുട്ടികളെ ഇവിടെ എൻട്രി ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ദർശനം കഴിഞ്ഞു. ഇന്ന് രാവിലെ മമ്മിയൂർ പോയിട്ട് വന്നിരിക്കുകയാണ്. 65 വയസ്സുള്ളവർ മേലുള്ളവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ആർ ടി പി സി ആറോ മതി. പക്ഷേ ചെറിയ കുട്ടികളെന്തായാലും കയറ്റുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണുള്ളത്. നവീകരിച്ച കംഫർട്ട് സ്റ്റേഷനാണ് ഗുരുവായൂരത്തെ ദേവസ്വം വകയുള്ളത്. ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളം, നല്ല മനോഹരമായ ശുദ്ധമായ കുളം. പക്ഷേ ഇപ്പോൾ എൻട്രി ഇല്ല കുളത്തിലേക്ക്, കോവിഡ് പ്രോട്ടോക്കോൾ കാരണം എൻട്രി ഇല്ല. നവീകരിച്ച ക്ഷേത്രക്കുളമാണിത്. ഗുരുവായൂരിലെ എല്ലാ കലാപ്രകടനങ്ങളും അരങ്ങേറ്റങ്ങളൊക്കെ നടക്കുന്ന മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണിത്. അമ്പലത്തിന് തൊട്ട് മുമ്പിൽ തന്നെയാണിത്. ആന എഴുന്നള്ളിച്ച് കൊണ്ടുകൊണ്ട് വൈകുന്നേരം ശിവേലിയൊക്കെ നടക്കുമ്പോൾ, ഈ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഈ ആന ഉണ്ടായിരുന്നു ശിവേലിക്കൊക്കെ.